വിഷ്ണു മാവേലിനെ പത്ത് ദിവസത്തേക്ക് ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കർമ്മത്തോടെയാണ് അത്തം പത്തോണം ആരംഭിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഹിന്ദുക്കൾ പറയുന്നത് ഹിന്ദു മതാചാരമാണിത്. ഒരു പൂജാസ്ഥലം കൊടുക്കാത്ത മാവേലിനെ കത്തോലിക്കർ അൽത്താരയിലാണ് ഇന്ന് പൂജിക്കുന്നത്. അവൻ്റെ സ്ഥാനം എന്ന് അൽത്താരയിലാണ് കത്തോലിക്കൻ്റെ. നിങ്ങളൊരു അച്ഛന്മാരെ കുറ്റം പറയണ്ട, നിങ്ങൾ പൂ കൊടുത്തോണ്ടല്ലേ അവർ പൂ ഇടണേ. നിങ്ങൾ കൊടുത്തോണ്ടല്ലേ നിലവിൾക്ക് എപ്പോഴും അശുദ്ധിയും അധമ വികാരങ്ങളും നിലനിർത്തുക. അതിന് അവൻ ഓരോ സൂത്രപ്പണി പറയും. അവന് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല അത് പറഞ്ഞ് പഠിപ്പിക്കാൻ കുറേ വ്യാജ ഗുരുക്കന്മാരും. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Ave Maria. നമ്മൾ എന്തുമാത്രം സാത്താന്റെ അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അജ്ഞത ഇത്രയും അന്ധകാരത്തിലേക്ക് മനുഷ്യൻ പോകുന്ന ഞാനൊക്കെയാണ്. എന്നിട്ട് ഭയങ്കര അഹങ്കാരം, ഞങ്ങൾക്ക് അപ്പടി അതുണ്ട് ഇതുണ്ട് അറിവുണ്ട് മണ്ണാങ്കട്ടയുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവുമില്ല. അറിവൊക്കെ ഉള്ളത് അവനെക്കുറിച്ചാണ്, ലോകത്തിൻ്റെ അറിവാണ് ഉള്ളത്. ദൈവത്തെക്കുറിച്ചൊരു അറിവും ഇല്ല. എന്നിട്ട് അപ്പടി അറിവുണ്ടെന്ന് അഹങ്കാരം, അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്താണ് മനസ്സിലാക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട എല്ലാം ഇനി വരും മൊമെൻ്റിൽ പെട്ടതാണ് ഈ ഓണം. ഈ ഞാൻ അങ്കമാലിക്കാരൻ, എറണാകുളം ജില്ലക്കാരനാണ്. ഈ ഓണത്തപ്പൻ എന്ന് പറയുന്ന തൃക്കാക്കരയുള്ള ആ ഓണത്തപ്പൻ്റെ വിഷ്ണു അമ്പലത്തിൽ നിന്നാണ് ഈ ഓണം ആരംഭിക്കുന്നത്. വിഷ്ണു മാവേലിനെ പത്ത് ദിവസത്തേക്ക് ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കർമ്മത്തോടെയാണ് അത്തം പത്തോണം ആരംഭിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഹിന്ദുക്കൾ പറയുന്നത് ഹിന്ദു മതാചാരമാണിത്. ചീത്ത ചെകുത്താനും നല്ല ചെകുത്താൻ പാതാളത്തിലേക്ക് തള്ളിവിടുന്ന ഹിന്ദു ആചാരമാണത്. പറഞ്ഞ് മനസ്സിലാവണ്ടോ? ഒരു ഹിന്ദു പോലും ഒരു പൂജാസ്ഥലം കൊടുക്കാത്ത മാവേലിനെ കത്തോലിക്കർ അൽത്താരയിലാണ് ഇന്ന് പൂജിക്കുന്നത്. അവൻ്റെ സ്ഥാനം എന്ന് അൽത്താരയിലാണ് കത്തോലിക്കൻ്റെ. എറണാകുളത്തൊക്കെ വാഴക്കാലോ പള്ളിയിലൊക്കെ അൽത്താരയിലാണ് ആരിയിരിക്കണേ, മാവേലി ഇരിക്കണേ. അതിന് കോണാനെ കൊടുത്ത് ബഹുമാനപ്പെട്ട വൈദികൻ കുറി എല്ലാവരും ചന്ദനം തൊട്ട് കുറിയും തൊട്ട് പൂനൂലിട്ട് കുർബാനയും ചൊല്ലി എല്ലാവരും ഭസ്മം കൊടുക്കുന്നു, ഓണ കുർബാന നടത്തുന്നു. എന്തെല്ലാം തോന്നിയാസങ്ങളാണ് നടക്കണേ. എവിടെയാണ് ഈ എവിടെ പോയി? രണ്ട് കൊരിന്ത്യസ് നാല് നാല് തന്നെയാണ് ഈ ലോകത്തിൻ്റെ ദേവൻ. നിങ്ങളൊന്ന് കാണിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും നാട്ടിൽ മാമേലിയുടെ ഒരു അമ്പലമുണ്ടോ? ഞാൻ പറഞ്ഞു 28 ഓണം ആഘോഷിക്കുന്ന കൊല്ലത്ത് ഞാൻ കുറേ നാൾ ശുശ്രൂഷ നടത്തി. അവിടെ കുറേ അന്വേഷിച്ചു തുടങ്ങി. ഇവിടെ വല്ല അവിടെ അവിടെ ക്രിസ്ത്യാനികൾ 28 ഓണം ആഘോഷിക്കണവരാണ്. ഇവിടെ അത്രയ്ക്കില്ല, ഞാനവിടെയൊക്കെ ഒരു 10 ദിവസം ഒക്കെ ഉള്ളൂ. നാണം കെട്ട കത്തോലിക്കർ, ഒരു പച്ചക്കറി തിന്നാത്ത കത്തോലിക്കർ മാവേലിക്ക് വേണ്ടിയിട്ട് 10 ദിവസം പച്ചക്കറി തിന്നു. നാണം കെട്ട സാധനങ്ങൾ പ്രൈസലാണ്. അതല്ലെങ്കിൽ വീട്ടിൽ ഒരു എരിച്ച ഒരു ഉണക്കമീൻ്റെ ഇല്ലാണ്ട് സാധനം തിന്നാൻ പറ്റില്ല. കഞ്ഞി കുടിക്കാൻ പറ്റാത്ത പാർട്ടീസ് അല്ല അപ്പച്ച. നമ്മുടെ പിള്ളേർക്ക് വല്ലവർക്ക് എരിച്ചി മീനിലാണ്ട് ഭക്ഷണം ഇറങ്ങോ? ആ മാവേലിക്ക് വേണ്ടി 10 ദിവസം പച്ചക്കറികൾ തന്നെ ഉള്ള തമിഴ്നാട്ടിൽ തന്നെ സകല വിഷമുള്ള പച്ചക്കറി തിന്നു. പ്രൈസ് തളോ അല്ല. ആർക്ക് വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട് തന്നെ? പിന്നെ അവനെ പൂജിക്കല്ലാണ്ട് പിന്നെ എന്തിട്ട് ചെയ്യണം? നമ്മൾ പൂവിടുക എന്ന് പറയുന്നത് ആരാധനയുടെ ഭാഗമാണെന്ന് എല്ലാ മതസ്ഥരും അംഗീകരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ മാത്രം അംഗീകരിക്കാത്തുള്ളൂ. പൂവിടുക എന്നുള്ളത് ഏത് മതത്തിലും ആരാധനയുടെ ഭാഗമാണ്, ആണോ അല്ലേ? എന്നിട്ട് പൂവിട്ടിട്ട് അന്ന് പൂ കൊണ്ടുപോകണത് മാവേലിക്കല്ലാണ്ട് പിന്നെ ആരൊക്കെ കൊണ്ടുപോണേ? യേശു ക്രിസ്തുവിന് ഒരു പൂ കൊണ്ടാത്ത കത്തോലിക്കർ അന്ന് പൂ കൊണ്ടുവിടും, കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു വിടും. അല്ല, ആ കൊച്ചിൻ്റെയും കൂടി ആത്മാവ് നശിപ്പിക്കും. പ്രൈസ് തളോ ഹല്ലേലൂയ. നിങ്ങളൊരു അച്ഛന്മാരെയും കുറ്റം പറയണ്ട, നിങ്ങൾ പൂ കൊടുത്തോണ്ടല്ലേ അവർ പൂ ഇടണേ. നിങ്ങൾ കൊടുത്തോണ്ടല്ലേ നിലവിളക്ക് വയ്ക്കണേ. അച്ഛന്മാരെ അച്ഛന്മാരെ വീട്ടിൽ നിന്ന് ഷെയർ മേടിച്ചിട്ട് വിളക്ക് കൊണ്ടുവരണുണ്ടോ? എന്നുമ്പോണ്ടത്തെ അപ്പോൾ എൻ്റെ അച്ഛന്മാരെ കുറ്റം പറയണത് തന്നെ. ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കാളക്കുട്ടിന് വേണമെന്ന് പറഞ്ഞു. അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. സ്വർണ്ണ ആരാ കൊടുത്തെ? അച്ഛൻ അഹ്റോൻ്റെ കെട്ടികളുടെ കഴിച്ചിലത്തെയാണോ? പിന്നെ
കുറച്ച് അനുഭവിച്ചോ. നിങ്ങൾ ചെയ്യണേന് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ശിക്ഷിച്ചപ്പോൾ അഹ്റോനെ ശിക്ഷിച്ചോ? ഇല്ല. ആരൊക്കെ സ്വർണം കൊടുത്തോ അവരൊക്കെ ശിക്ഷിച്ചു. എന്താ അപ്പം അച്ഛന്മാർ പറഞ്ഞിട്ട് നിലവിളക്ക് കത്തിച്ചോ? കിട്ടും നിങ്ങൾക്ക്. പ്രൈസ് തന്നോ? ഹല്ലേലൂയ്യ. പറഞ്ഞ് മനസ്സിലാവണ്ടോ? മാതാവ് 10 വർഷം പ്രത്യക്ഷപ്പെട്ട് തൊടുപുഴയിൽ പറഞ്ഞതാ, ഈ നിലവിളക്ക് വെക്കരുത്, ഈ നിലവിളക്കിൻ്റെ മുകളിൽ ഈ ലിംഗം മാറ്റിയിട്ട് അവിടെ കുരിശ് വെക്കരുത്. യോ പാർവതിയുടെ യോനിയിലാണ് ആ കുരിശ് വെക്കണേ. എൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിനെ ഇതിനേക്കാൾ കൂടുതൽ അവഹേളിക്കുന്ന സാധനമില്ല എന്നാണ് മാതാവ് പറഞ്ഞത്. 10 വൈദികർ 6 മാസം പഠിച്ചിട്ട് അത് ആ ഗ്രോട്ടോ ആ ചിപ്പിക്ക് കൊടുത്ത സന്ദേശം കൊടുത്ത ആ ഗ്രോട്ടോ 10,000 ആൾക്കാരെ സുഖപ്പെടുത്തിയ ആ ലൂർദിലെ ഗ്രോട്ടോ പോലത്തെ ഗ്രോട്ടോ ഇന്ന് ഗോതമംഗല രൂപതയുടെ അണ്ടറിലാണ്. ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, അമ്മേ ഇത് മാറ്റിയിട്ട് ഇവിടെ കുരിശ് വെച്ചത്. അപ്പം പറഞ്ഞത്, എൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിനെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നതാണ് ഈ പാർവതിയുടെ യോനിയിലാണ് ഈ സാധനം വയ്ക്കണേ. അത് അവരുടെ വിശ്വാസപ്രകാരം ഫെർട്ടിലിറ്റി കൾച്ചറാണത്, അതിൻ്റെ ഭാഗമാണത്. ഹിന്ദു വിശ്വാസപ്രകാരം അവരുടെ ആ വ്യഭിചാരത്തിലൂടെയാണ് എന്ത് സന്താനോൽപാദനം, മനസ്സിലാവുണ്ടോ? അതിൻ്റെ പ്രതീകമാണ് എന്ത് നിലവിളക്ക്. ദുർമന്ത്രവാദത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിങ്ങൾ ഏതൊരു ചെറിയ പൂജാരിയോടും ചോദിച്ചോ, നിലവിളക്കില്ലാത്ത അവർ പൂജ നടത്തില്ല. അതിൽ തന്നെ അത് നിഷിദ്ധ വസ്തുവാണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഏതൊരു പൂജ, ഞങ്ങളുടെ അവിടുത്തെ അമ്പട്ടനുണ്ട്, അമ്പട്ടൻ, അവൻ ഈ ആലുവ ശിവരാത്രി നടക്കുന്നത് 10 ദിവസം അവിടെ പോയിരിക്കും. അവൻ പറഞ്ഞു, എൻ്റെ വർഷത്തിലെ വരുമാനം ഇതാ, ഈ കടവരത ഷോണ്. അവൻ നിലവിളക്കുമായിട്ട് പോണേ എവിടേക്ക്? അമ്പട്ടനാണ് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പട്ടൻ്റെ കാര്യമായി പറഞ്ഞേ. ആലുവ മണപ്പുറത്ത് പോയി അവിടെ ഇരിക്കും, നിലവിളക്കും വെച്ച് അവനിരിക്കും. ഒരൊറ്റ നിങ്ങൾ ആലുവ മണപ്പുറത്ത് പോകുക, എത്ര ഈ അമ്പട്ടനെ പോലെയുള്ള വെറും 4 ശ്ലോകങ്ങൾ പോലും പറയാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരും അവിടെ പൂജിക്കിരിക്കുന്നുണ്ട് എല്ലാം. പക്ഷേ നിലവിളക്കില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മന്ത്രവാദം അവർക്ക് നടത്തില്ല അവർ. അതിൽ തന്നെ അത് നിഷിദ്ധമല്ലേ? ആണോ അല്ലേ? ഇതൊക്കെ നമുക്ക് എന്താ കാര്യം? നമ്മൾ ഈ നിലവിളക്ക് കത്തിച്ചു, ഏതെങ്കിലും ഹിന്ദുക്കൾ ഒരു മെഴുകുതിരി അവരുടെ അമ്പലത്തിൽ കത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഹിന്ദു സമൂഹം പള്ളിയിലെ പോലെ ഒരു അമ്പലം പണിതിട്ടുണ്ടോ? പിന്നെ നമ്മളിന്നിനി പള്ളി അമ്പലം പോലെ പണിയാൻ പരിശ്രമിക്കുന്നതും അവരുടെ വിളക്ക് ഇപ്പോൾ കണ്ടോളും. കുറച്ച് സമയം പലരും പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ വിളക്കും കൊടിമാരൊക്കെ ഇമ്മമാരെ കൊണ്ടുപോയി. ഇതൊക്കെ പറിച്ചപ്പോൾ അവർ കൊണ്ടുപോകും. ആ പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുപോയേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദ ലോർഡ്. എന്താ കത്തോലിക്കേണ്ട ഒരു അഭിമാനം? ഞാനാണ് കൊടിമരം സ്പോൺസർ ചെയ്തേക്കണേ, എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിൽ. ഭയങ്കരല്ലേ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ. പിഎഡിയുടെ വെഞ്ചിരിപ്പിൽ കൊടിമരൊക്കെ വെഞ്ചിരിപ്പ് നിർത്തി, കാരണം പള്ളി വെഞ്ചിരിപ്പിൽ ഈ സാധനമൊന്നും ഐറ്റത്തിലില്ല. നമ്മുടെ പള്ളി വെഞ്ചിരിപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഡിറക്ഷൻ ഉണ്ട് സഭയ്ക്ക്. അതിനകത്ത് ഈ വക സാധനങ്ങളൊന്നും ലിസ്റ്റിൽ പെട്ടതല്ല. അതൊക്കെ നിർത്തി പോകുമ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ, അത് നീ ആരെങ്കിലുമൊക്കെ വിളിച്ച് ജാലി നീ തന്നെയാണ് വെഞ്ചിരിച്ചേക്കാൻ കൊടിമരമൊക്കെ. അത് ലിസ്റ്റില്ലാത്ത സാധനങ്ങളാണേ, കാരണം ജനങ്ങൾക്ക് ഇച്ചിരിച്ച് ബോധവൽക്കരണം കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലായി. ഇത് ഈയല്ലോ ചില ആൾക്കാരുടെ താല്പര്യമാണ്. ഈ സഹ്യാദ്രി സംഘം എന്നൊരു സംഘമുണ്ട്, എല്ലാ ഇടവകളോടും ചേർന്ന്, മനസ്സിലാവുണ്ടോ? അവരുടെ പരിപാടികളാണ് ഇതൊക്കെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ. അനുബന്ധപ്രകാരം വെക്കണതല്ലത് ഇത്. ഈ ഈ എന്താ പറയുക, ഒരു ഗൂഢസംഘത്തിൻ്റെ ആലോചനയുടെ ഫലമായിട്ടാണ്. അത് ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കും. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇത് അച്ഛന്മാരാരും അവരുടെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഒരു പൂവോ ഒരു നിലവിളക്കോ ഒരു കൊടിമരോ പള്ളിയിൽ വെക്കണില്ല. വെക്കണ്ടോ? നമ്മൾ കൊടുത്തിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ദുരന്തം ആരെ അനുഭവിക്കണം? നമ്മൾ തന്നെ അനുഭവിക്കണം. എൻ്റെ പിഴ എൻ്റെ പിഴ നെഞ്ചത്തടിച്ചോ? പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ സാന്നിധ്യം ദൈവാലയങ്ങളിൽ ഇല്ലാതാക്കണം. ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെ സ്ട്രാറ്റജി, അവൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്. അത് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണോ? എൻ്റെ സ്ട്രാറ്റജി മനസ്സിലാവുണ്ടോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. അൽഫോൻസമ്മയുടെ അവിടെ നിറച്ച് നിലവിളക്ക് നിലവിളക്കണം. അൽഫോൻസമ്മയ്ക്ക് എന്ത് കൊടുക്കണേ അവിടെ?
നേർച്ചയിടുന്നത്. ഇവിടെ എല്ലാ കടകളിലും ഇതാണ്, എന്ത് നിലവിളക്കാണ് അവിടെ വിൽക്കണം. അപ്പോൾ അവരുടെ മീൻ കച്ചവടം ഭരണങ്ങാനത്ത് ഇപ്പോൾ എന്താ നിലവിളക്ക? എന്തായാലും കാര്യം, അൽഫോൻസാമ്മയുടെ മൗക്തീകരണത്തിലൂടെ ലഭിക്കുന്ന കൃപകൾ ഇല്ലാതാക്കുക എന്നാണ് സാത്താൻ്റെ ലക്ഷ്യം. അതിന് എല്ലാവരും സഹകരിക്കുന്നു. എന്നാലും ഒരിക്കൽ ഒരു ദേവദാസൻ്റെ സ്ഥലത്തേക്ക് പോകാനൊരാൾ, എൻ്റെ ദൈവമേ 500-ൽ നിലവിളക്ക് ചുറ്റുമിരിക്കണേ, എൻ്റെ ദൈവമേ ഇങ്ങേരിലൂടെ കിട്ടുന്ന കൃപ കിട്ടാതിരിക്കാനുള്ള അവൻ്റെ പണി കണ്ടോ? ഈ വക നിഷിദ്ധ വസ്തുക്കൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് എന്തെങ്കിലും കിട്ടുമോ? കിട്ടില്ല. ചെട്ടിക്കാട് നോക്ക്, മുഴുവൻ നിലവിളക്കാക്കി കഴിഞ്ഞു. ഒന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലേ ചെട്ടിക്കാട് പുണ്യമാണ്. നമ്മുടെ പുണ്യവാന്മാരുടെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഈ നിഷിദ്ധ വസ്തുക്കളെ കൊണ്ട് അവൻ നിറച്ചു. നമ്മുടെ ദൈവാലയങ്ങളും വിശുദ്ധന്മാരുടെ സ്ഥലങ്ങൾ സകലയിടത്തും അവൻ അവൻ്റെ സാധനങ്ങൾ കുത്തിക്കയറ്റി പോകുന്നവർക്ക് ഒരു പൈസയ്ക്ക് അനുഗ്രഹം ലഭിക്കാതിരിക്കാൻ അവൻ പണിയൊപ്പിച്ചു വെച്ചേക്കാം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവരമുണ്ട് ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മളാണ് ഈ കെണിയിൽ പറഞ്ഞത്. നമുക്ക് അപ്പടി വിവരമുണ്ടെന്ന് അഹങ്കാരമാണുള്ളത്. വിവരമില്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല, ദൈവവചനം എന്താണ് പറയണതിനെ കുറിച്ചുള്ള ഒരു അറിവും നമുക്കില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ നിയമാവർത്തനം 12:29-30 യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള ബുക്കാണ് നിയമാവർത്തനം, ബുക്ക് ഓഫ് ഡിട്രോണമി. നിയമാവർത്തനം എന്ന പുസ്തകത്തിൻ്റെ പേര് വരാൻ കാരണം മറ്റ് 4 പുസ്തകങ്ങളിലുള്ള നിയമങ്ങൾ, ലെവി, സംഖ്യ, മറ്റ് ഗണന, ഇതൊക്കെ ഉൽപ്പത്തി പുറപ്പാടിലുള്ള നിയമങ്ങളെ വിശദീകരിച്ച് കറക്റ്റ് ചെയ്ത് രണ്ടാമത് ആവർത്തിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള നിയമങ്ങളാണ് നിയമാവർത്തന പുസ്തകം. അത് ആ പുസ്തകത്തിൻ്റെ പേര് അതുകൊണ്ടാണ്. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ളത് നിയമാവർത്തനത്തിൽ നിന്നാണ്. പ്രിസലോ, ഹല്ലേലൂയ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന്. അവരെങ്ങനെ അവർ അപ്രകാരം അവരുടെ ദേവന്മാരെ അന്വേഷിക്കുന്നു, നിങ്ങളെങ്ങനെ അന്വേഷിക്കരുതെന്ന്. അവരെ നിങ്ങൾ അനുകരിക്കരുത്. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥമാണ് മാമുദീസ. ആദ്യത്തെ സെൻറ്റൻസാണ് മാമുദീസ. ആ സെൻറ്റൻസ് എന്താ? വേണ്ട, നിങ്ങൾ കീഴടക്കാൻ പോകുന്നു. മാമുദീസയ്ക്ക് പോകുമ്പോൾ നടക്കുന്ന കാര്യമാണിത്. നമ്മൾ അവിടെ ചെന്ന് മാമുദീസ സ്വീകരിക്കുന്നതോടെ നമ്മളിലുള്ള എല്ലാ ദേവീദേവന്മാരുടെയും തെറ്റായ വിശ്വാസങ്ങളുടെയും എല്ലാത്തിനും ദൈവം നശിപ്പിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നിങ്ങൾ പഴയ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അതിനെ അനുകരിക്കുകയോ ചെയ്യരുത്. മാമുദീസയ്ക്ക് പോവുക എന്നാണ് നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? മാമുദീസ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കണേ? നമ്മളിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും ദേവീദേവന്മാരുടെയും സ്വാധീനം കർത്താവ് എടുത്തു മാറ്റുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? പിന്നെ അവരെങ്ങനെയാണോ ദേവീദേവന്മാരെ അന്വേഷിച്ചത് അതുപോലെ നമ്മൾ അന്വേഷിക്കുന്നത്. കേണിയിൽ പെട്ടുപോകും, ഒക്കെ പെട്ടു കിടക്കുക സകലെണ്ണോ. ഈ ആത്മാവുണ്ടല്ലോ, നമ്മുടെ ആത്മാവ് മനസ്സ്, അതിനെ എന്താക്കാൻ പോണ്? അതിനെ ദൈവത്തിനെ സ്വന്തമാക്കാൻ പോകണം. അതിനെ നമ്മൾ കീഴടക്കാൻ പോകുന്ന പറയുന്നത്. അതിനകത്തുള്ള എല്ലാത്തിനും ബഹിഷ്കരണമാണ് മാമദീസ് നടക്കുന്നത്. ജന്മപാപം എന്ന് വെച്ചാൽ പിശാചിൽ നിന്നുള്ള മോചനം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ്തലോ, ഹല്ലേലൂയ. മാമദീസ എന്ന് പറയുന്നത് പിശാചിൽ നിന്നുള്ള മോചനമാണ്. ആദ്യപാപത്തിൽ നിന്നുള്ള മോചനം എന്ന് വെച്ചാൽ പിശാചിൽ നിന്നുള്ള മോചനമാണ്. പിശാചും പിശാചിൻ്റെ ആഡംബരങ്ങളിൽ നിന്നുള്ള മോചനമാണ് മാമദീസ. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? പിന്നെ നമ്മൾ പഴയ വിശ്വാസത്തിലേക്കോ ആചാര രീതികളിലോ അവരെങ്ങനെ അവരുടെ ദേവന്മാരെ പൂജിച്ചോ അതിനെ നമ്മൾ പൂജിക്കരുത്. ഒരു വിവരമില്ലാത്ത മനുഷ്യരാണ് എൻ്റെ ജോമാൻ. ഇന്ത്യൻ അഗാപിക് ട്രഡീഷൻ അനുസരിച്ച് ആരതി ഒഴിയുക എന്ന് പറഞ്ഞാൽ ദൃഷ്ടിദോഷം കളയുക എന്നാണ് എൻ്റെ അർത്ഥം. ദൃഷ്ടിദോഷം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അർത്ഥം. നമ്മുടെ വയസ്സായ കാരണവന്മാർ, അമ്മച്ചി കൊച്ചു പിള്ളേരെയും കൊണ്ട് മരുമക്കൾ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊച്ചു മക്കൾക്ക് അറിയുമ്പോൾ വീട്ടിലെന്താ ചെയ്യണേ? കുറച്ച് മുളകും കടുകും ഇതൊക്കെ പാടെ കയ്യിലെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ചിക്ക് ചിക്ക് കിച്ചി 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 കൊച്ചിനിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നേരെ കൊണ്ട് അടുപ്പിലിടും.
കൊച്ചിനെ കെട്ടി പൊതിഞ്ഞു പോയിട്ട് കൊച്ചിന് വെള്ളം കൊടുത്തല്ല കൊച്ചിന് മുത്രമൊഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കൊച്ചു അതുകൊണ്ടല്ലേ കരയണേ. ഈ കാണിക്കണതില്ല, ഈ കാണിക്കുന്നതാണ് ഈ ആരതി എന്ന് പറയണേ. അത് കാണിക്കണെന്തിനാ? എല്ലാവരും കണ്ണിട്ടുണ്ടോ? കണ്ണിടാണ്ടിരിക്കാൻ ഇവിടെ കറുത്തതൊക്കെ തേക്കണേ, കൊച്ചിനെ കണ്ണിടരുതെന്ന്. പിന്നെ ഈശോയുടെ മക്കളെല്ലാം എല്ലാവരും കണ്ണിടണേ, അവന് കോങ്കണ്ണനാവും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ കരിയും കൊരിയൊക്കെ തേക്കേണ്ട ഒരു കാര്യം കത്തോലിക്കര് കാണിക്കുന്നത്. അങ്ങോട്ട് നോക്കി, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയൊക്കെ വല്ലം തിരുവനന്തപുരം വരെ സ്വർട്ടണത്തിനെ കണ്ട ക്രിസ്ത്യാനി എന്ന് തോന്നൂല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കരി അങ്ങനെ തേച്ചാൽ അപ്പടി സംരക്ഷണമാണ്. ഇവിടെ കരി തേച്ചാലേ ആരുടെ സംരക്ഷണം? അവൻ്റെ സംരക്ഷണം ആയിരിക്കും, മുതിർന്ന് കുടിക്കുന്നവൻ്റെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ മനസ്സിലാവണ്ടാ? അല്ല, പിടിയും കണ്ടിട്ടുണ്ടാ? ഇവിടെ കരി തേച്ചുകൊണ്ട് പിള്ളേരെ പുറത്തേക്ക് കൊണ്ട് എന്തിനാ? എന്നിട്ടും കണ്ണേക്ക് ആ ദൃഷ്ടിദോഷം കളയാനാണ് ആരതി ഒഴിയണേ. എന്നിട്ട് ഈ ആരതി യേശുവിനെ സുർവാനയുടെ ഡോക്സോളജി ഏറ്റവും പ്രധാനപ്പെട്ട ത്രിയേക ദൈവത്തിനെ ആരാധിക്കുന്ന സമയത്താണ് പെൺപിള്ളേർ ഭരതനാട്യം കളിച്ചിട്ട് എന്ത് ചെയ്യണേ? ആരതി ഒഴിയണേ. ഒരു വചനത്താൽ സകല നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ചൈതന്യം എത്ര! ആരുടെ കണ്ണാ എൻ്റെ അപ്പൻ്റെ മേലെ ഏൽക്കണേ? 125,000 kilometers അടുത്ത് പോയ സാറ്റലൈറ്റ് പോലും കത്തിപ്പോവും. പിന്നെ ആരുടെ കണ്ണ അവിടേക്ക് എത്തണേ? എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക്. ഏത് കണ്ണിന് എത്ര ശക്തിയുള്ളതെന്ന് കാണിച്ചത്? ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ്റെ 125,000 kilometers അടുക്കുമ്പോഴേക്കും സാറ്റലൈറ്റ് കത്തിപ്പോവും. പിന്നെ ഏറ്റവും ചെറിയ നക്ഷത്രം ഇസ് ദ സൺ, സ്മോളസ്റ്റ് വൺ. അപ്പോൾ വലിയ നക്ഷത്രങ്ങളോ? ഇതെല്ലാം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച എൻ്റെ അപ്പൻ്റെ ചൈതന്യം എത്രയാ? എന്നിട്ട് ഒഴിയാണ് ദൃഷ്ടിദോഷങ്ങളെയാ. എന്നാ വിവരക്കേട് കാണിച്ചു കൂടി ഈ കത്തോലിക്ക ക്രിസ്ത്യാനികളെ ഈ ആരുടെ മൂത്രം കുടിക്കാനും ആരുടെ കാഷ്ടം തീറ്റിക്കാനും ആരുടെ മുമ്പിൽ മുട്ടുമടക്കാനും അവിടെ വളയാനും നാഗാസനത്തിൽ നിൽക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും കത്തോലിക്ക ക്രിസ്ത്യാനിനെ കിട്ടുള്ളൂ കേട്ടോ. ഇതൊന്നും പ്രൊട്ടക്ഷൻ്റെ ബന്ധകസ്ഥകാരൊന്നും കിട്ടില്ല. ഈ വക പരിപാടിക്കുന്നു നിലവിളക്ക് എത്തിക്കാനും കൊടിമലം കത്തിക്കാനൊന്നും അവരെ കിട്ടില്ല കേട്ടോ. ഇതെന്ത് പറ്റി അപ്പൻ്റെ മക്കൾക്ക് ഈ വക തോന്നിയാസം കാണിച്ചിട്ട് നടക്കണേ? അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി ആവെന്ന് പറഞ്ഞാൽ വേർതിരിയണം, എല്ലാ കാര്യത്തിൽ നിന്നും വേർതിരിയണം. ഈ കന്യാസ്ത്രീകളിടാത്ത പാദസ്വരം നമ്മുടെ പെമ്പിളേരെ എന്തിനാ ഇടിക്കണേ? ഈ കന്യാസ്ത്രീകൾ പാദസ്വരം ഇട്ട് നടക്കണ്ടോ? നമ്മുടെ പിള്ളേരെ കൊണ്ട് ഇടിക്കണതിനാ? ഈ കന്യാസ്ത്രീകൾ അച്ഛന്മാർക്ക് മാത്രമേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ചോദ്യം കേട്ടോ, കന്യാസ്ത്രീകൾ അച്ഛന്മാർക്ക് മാത്രമേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ? അവർ വിശുദ്ധരാകാൻ വേണ്ടിയിട്ടുള്ള പാദസരൊക്കെ ഊരിയിട്ട് പോണേ അല്ലേ. നമ്മളെന്തിനാ പാദസരം എടുത്തിടുന്നത്? ഈ പാദസരം എന്ന പാരമ്പര്യം ചരിത്രം എന്താണെന്നറിയുമോ? റോമൻ സാമ്രാജ്യത്തിൽ വേശ്യാക്കി ലൈസൻസ് കൊടുത്തായിരുന്നു. അപ്പോൾ അവർ പിങ്കി ടിങ്കി ചിങ്കി എന്ന് പേരിട്ടിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ ആണുങ്ങൾ പോകുമ്പോൾ കിച്ചി 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 എന്ന് അടിക്കും. നമ്മുടെ എന്തെങ്കിലും വിചാരങ്ങളുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മധ്യപ്രദേശ് കുറച്ച് യുവാക്കൾ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് പ്രസരെ ഈ ഭയങ്കര ഇങ്ങനെ ചീത്ത വിചാരങ്ങൾ എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ കാലൊന്നും ഇങ്ങനെ തട്ടാൻ പറഞ്ഞു. ഇനി ഒരു ചുടിദാരം ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടില്ല, കാല് തട്ടി. അപ്പോൾ മനസ്സിലായി സാധനം കിടക്കേണ്ടതുള്ളൂ, കാല് തട്ടും അറിയാമല്ലോ. പ്രൈസ് തറോ. ഞാൻ പറഞ്ഞ ഈ സാധനമൊക്കെ ഊരിയിട്ട് നിങ്ങൾ കുമ്പസാരിച്ച് നിങ്ങളത് മാറും. അതുകൊണ്ട് എന്നെ വിളിച്ചു പറയാം, അവരത് ചെയ്തപ്പോൾ അത് മാറി, അവരുടെ അസ്വസ്ഥത മാറി. പ്രൈസ് തറോ, ഹല്ലേലൂയ. അതിൻ്റെ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്ക് മാത്രമല്ല വിശുദ്ധരോ, എല്ലാവരും. 1 Corinthians 1:1 പറയുന്നു കത്തോലിക്ക സഭ എന്താണെന്ന്, വിശുദ്ധരും വിശുദ്ധരാകാനും വിളിക്കപ്പെട്ടവരുമാണ്. അതിനകത്ത് എഴുതിയിട്ടില്ല വൈദികരും സന്യസ്തരും മാത്രമേ വിശുദ്ധരാവുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടോ? ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഏ, ഈ കൊടാനുകൂടി രക്തസാക്ഷികളായത് മുഴുവൻ വൈദികരാ? ഏ, ആ കത്തോലിക്ക സഭയുടെ അടിത്തറ കെട്ടിയേക്കണത് ഈ ഓടിക്കണക്കിന് രക്തസാക്ഷികളായിരിക്കണത് വൈദികരും സിസ്റ്റേഴ്സാ? പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ലയോള പുണ്യോളം പറഞ്ഞ പോലെ നിങ്ങളും പറ അവനും ഇവനും വിശുദ്ധനാകുകയും എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ഇഫ് ഹി ആൻഡ് ഷീ ക്യാൻ ബിക്കം എ സെയിൻ്റ് വൈ കാണ്ട് ഐ? പക്ഷേ ഈ യോഗ പരിപാടി നടത്തിയിട്ട് പറ്റൂല കേട്ടോ. പിശാചിൻ്റെ തന്ത്രം എന്താ? നമ്മളിൽ എപ്പോഴും അശുദ്ധിയും അധമ വികാരങ്ങളും നിലനിർത്തുക.
അതിനവൻ ഓരോ സൂത്രപ്പണി പറയും. അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ കുറേ വ്യാജ ഗുരുക്കന്മാരും പ്രൈസറോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ മുഴുവൻ കുഴപ്പമാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും മക്കളെയും കാര്യങ്ങളും നമ്മൾ തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അച്ഛന്മാർക്കും വേണ്ടി ഞങ്ങൾ പറഞ്ഞു, അച്ഛന്മാർക്ക് വേണ്ടി രാപകൽ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ ടീം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ പോളിസി ഒരു അച്ഛനെ കിട്ടിയാൽ 10,000 പേരെ കിട്ടുന്ന, ഒരു കന്യാസ്ത്രീനെ കിട്ടിയാൽ 1,000 പേരെ കിട്ടും. പക്ഷേ ഈ ചോദ്യാസം കാണിച്ച് നടക്കുന്നവരെ കിട്ടോ? കിട്ടിയിട്ട് കാര്യമല്ലോ. അവരെന്ത് ചെയ്യണം? അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കത്തും. യേശു ക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന കേരളത്തിലെ വിശ്വാസ സമൂഹമായി ലോകവിജ്ഞാനത്തിന്റെ തിരതലലിൽ ഗുരുവിനെ മറന്നുപോയവരുടെ പഠനങ്ങളാൽ ചിന്തകളിൽ അസ്വസ്ഥരാകേണ്ട. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. വാക്കുകളിലും വാചകങ്ങളിലും വിജ്ഞാന കസർത്തു നടത്തി പ്രമാണങ്ങൾ ലംഘിക്കാൻ ആര് തന്നെ പറഞ്ഞാലും അത് പാപമാണ്. യോഗ, റേക്കി, പ്രാണിക് ഹീലിംഗ്, ഹോളിസ്റ്റിക് ഹീലിംഗ്, അക്വപഞ്ചർ തുടങ്ങി ന്യൂ ഏജ് ആത്മീയതകളോട് ക്രൈസ്തവന്റെ സമീപനം എന്താകണമെന്ന് തിരുസഭ നിഷ്കർഷിക്കുന്ന പഠനരേഖകളായ ഒറാസിയോനിസ് ഫോർമാസ്, ജീസസ് ക്രൈസ്റ്റ് ദ ബെയർ ഓഫ് ദ വാട്ടർ ഓഫ് ദ ലൈഫ് എന്നിവയുടെ മലയാള പരിഭാഷയുടെ 2-ാം ഭാഗം യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വിപണിയിൽ എത്തിയിരിക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ വലിയ അനുഗ്രഹമാണിത്. പാലാരൂപതയുടെ സഹായമത്രാൻ അഭിവന്ദ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാ അജപാലകരും സഭാംഗങ്ങളും വായിച്ചു പഠിക്കേണ്ട അത്യാവശ്യമായ ഏറ്റവും അത്യാവശ്യമായ പുസ്തകമാണ് യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ. 1-ാം പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ച അഭിവന്ദ്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് അവതാരികയിൽ ഇങ്ങനെ എഴുതി, ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിയുടെ മുന്നിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണ് എന്ന് യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വ്യക്തമായി കാണിച്ചു തരുന്നു. എന്തെന്നാൽ പാപത്തെ പറ്റി ശരിയായ ആശയത്തെയും ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിന്റെ ആവശ്യകതയെയും ന്യൂ ഏജിൽ കീഴ്മേൽ മറിക്കുന്നു. ഈ പുസ്തകത്തെ പറ്റി ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്ത്യൻ പ്രാർത്ഥനയുടെ അതിർത്തി രേഖയും അതിർവരമ്പുകളും ഈ രേഖയിൽ പരിശുദ്ധ പാപ്പാമാർ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ധ്യാന രീതികൾ ആവിഷ്കരിക്കുന്നവരെ ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ് യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം. യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന ഈ പുസ്തകത്തിന്റെ 2-ാം പതിപ്പ് ഇപ്പോൾ പോസ്റ്റ് വഴി ലഭ്യമാണ്. ഈ ഡോക്യുമെന്റിനെ ആധാരമാക്കി ബഹുമാനപ്പെട്ട വൈദികരും അൽമായ ശ്രേഷ്ഠരും എഴുതിയ ആർട്ടിക്കിൾസും നവയുഗ ആത്മീയതയും ക്രിസ്തീയ ആത്മീയതയും തമ്മിലുള്ള അന്തരങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും അടങ്ങിയ നവയുഗ ആത്മീയത എന്ന പുസ്തകവും ഇതിനോടൊപ്പം വാങ്ങി വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം അഥവാ സഭയുടെ ഡോക്യുമെന്റ് വായിച്ചു മനസ്സിലാക്കാൻ നവയുഗ ആത്മീയത എന്ന ഈ ചെറു പുസ്തകം സഹായകമായിരിക്കും. ഈ പുസ്തകത്തിന്റെ വില 50 രൂപയും യേശു ക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പിക്ക് 200 രൂപയുമാണ് വില. കോപ്പികൾ ആവശ്യമുള്ളവർ 9444644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി അയക്കേണ്ടതാണ്. ഫോൺ വിളികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. The countdown has begun, but none is aware. The third secret of Fatima was concerned about the apostasy of the church, and therefore it could affect not only Christians but the whole world. Cardinal Ratzinger in 1984. ഇതുവരെ മൂടിവെക്കപ്പെട്ടതും ഭൂമിയുടെ നിലനിൽപ്പിനെയും ഭൂമുഖത്തുള്ള സകലരുടെയും ആത്മാക്കളുടെ രക്ഷയെ ബാധിക്കുന്നതുമായ ഫാത്തിമ 4-ാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന
ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ സകല ജനപദങ്ങൾക്കും വേണ്ടി അനാവരണം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്തു വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല എന്ന വചനമാണ് മൂടിവെക്കപ്പെട്ട ഫാത്തിമ രഹസ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് പഠിക്കാനും അതിലെ നിഗൂഢതകൾ കണ്ടെത്താനും ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത്. ഇത്തരം അന്വേഷണങ്ങൾക്കൊടുവിൽ ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് ഇപ്പോൾ വിപണിയിലുണ്ട്. ഫാത്തിമ മൂന്നാം രഹസ്യം ജാതി മത ഭേദമന്യേ എല്ലാവരെയും അറിയിക്കണം എന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള ഈ യജ്ഞത്തിൽ പങ്കുചേരാൻ പ്രചോദനം ലഭിക്കുന്നവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ക്രേദോ ഇൻ സ്പിരിത്തും സാങ്ക്തും സാങ്ക്തം എക്ലേസിയാം കത്തോലിക്ക സാങ്ക്തോറും കൊമ്മുണിയോണം റെമിസിയോണം പെക്കത്തോറും കാർണിസ് റെസ്രക്സിയോണം ബീതാം എത്തേർണാം ആമേൻ. ആവേ മരിയ.